ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ട്രഡീഷണൽ അതായത് നാച്ചുറൽ ആയിട്ടുള്ളൊരു പുട്ടുണ്ടാക്കാൻ പോവാണ്. അപ്പോൾ പുട്ടുണ്ടാക്കാൻ ഒരു നമുക്കൊരു ഇല വേണം. അപ്പോൾ ഇല വരയ്ക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ അടിപൊളി കിടിലൻ പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലൂടെ ഒന്ന് കണ്ടുപോകാം. കണ്ടോ, നമ്മുടെ വാഴയിലയാണ്. ഇത് വെച്ചാണ് നമ്മളിന്ന് പുട്ടുണ്ടാക്കാൻ പോകുന്നത്. ഇത് വെച്ചെന്ന് വെച്ചാൽ ഇതും കൊണ്ടല്ല, ഇതിനകത്ത് നമ്മൾ പുട്ടുണ്ടാക്കാൻ പോകണം. അപ്പോൾ നമുക്ക് പോവാം. നമ്മുടെ ഇല നമുക്ക് മുറിച്ച് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇല നമ്മളത് ഇതുപോലെ കണ്ടിച്ച് കണ്ടോ ഈ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഇലകൾ കണ്ടോ ഒരു നാല് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇലകൾ നമ്മളത് ഇതുപോലെ ഇത് ഇങ്ങനെ റൗണ്ടായിട്ട് കണ്ടോ ഇതുണ്ടോ ഇങ്ങനെ ആക്കണം. ഇവിടെ നമുക്ക് ഈർക്കിളി കുത്തി കൊടുക്കാം. അപ്പോൾ ഇത് ഒത്തിരി കീറിപ്പോകാതെ ശ്രദ്ധിക്കണം. കീറിപ്പോകാതെ നമ്മൾ ഇതിനകത്തക്കടെ ഈർക്കിളി കയറ്റി കൊടുക്കണം. വിടർന്ന് പോകരുത്. ഒത്തിരി കീറിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ അത് വിടന്നു പോകും. അപ്പോൾ അത് ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ കയറ്റി കൊടുക്കണം. ഉണ്ടോ, ഇതുപോലെ നമുക്ക് കുമ്പളായിട്ട് കിട്ടും. കണ്ടോ, അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു നാലെണ്ണം എടുത്തേക്കണം. നാലെണ്ണം അതെ, പുട്ടുപൊടി ഉണ്ട്. നല്ല പൊലിമയുള്ള സൈസ് പുട്ടുപൊടിയാണ്. അപ്പോൾ പുട്ടുപൊടി കുറച്ച് പാകത്തിനെടുക്കാം. അപ്പോൾ നമ്മൾ കുമ്പളൊക്കെ റെഡിയാക്കി, വെള്ളമൊക്കെ സെറ്റായി ചൂടായുണ്ട്. ഇനി പുട്ടോടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് സെറ്റ് ചെയ്യാൻ പോകണം. എന്താണെന്ന് അറിയാൻ പാടില്ല. നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്ത് നോക്കാം. ഓക്കെ, നമ്മൾ ആദ്യം ഈ സാധനം ഇതിനകത്തേക്ക് ഇങ്ങനെ വെക്കാൻ പോകണം. ഉണ്ടോ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് തേങ്ങ ഉണ്ടോ, തേങ്ങ ഇറക്കി വെച്ചിട്ടുണ്ട്. അത് ആദ്യം ഇതിനകത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുട്ടോടി ഇതിനകത്തേക്ക് വാരി ഉണ്ടോ നിറച്ച് കൊടുക്കും. മുളകിനോട്ട് പുട്ടുപൊടി നമ്മൾ വാരി ഇതുപോലെ നിറച്ച് കൊടുക്കണം. ഉണ്ടോ, അതിന് ശേഷം നമ്മൾ കുറച്ച് തേങ്ങയും കൂടെ ഇതിൻ്റെ മേളിക്കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഓക്കെ, നമ്മുടെ പുട്ട് വാഴയിലേക്കകത്ത് ചുരുട്ടി പുട്ട് നല്ല വെറൈറ്റി സംഭവമാണ്. അപ്പോൾ നമ്മളത് റെഡി ആയതുണ്ട്. നമ്മൾ കുറേ നേരം ആയി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ ഇതിൻ്റെ അവസ്ഥ എന്നൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം എന്താ അതിൻ്റെ അവസ്ഥ എന്നൊക്കെ. തുറക്കാൻ പോവാണ്. വാവ്, ആ വാഴയില എന്നാ പറഞ്ഞ വാഴയില വാടി ഒരു മണക്കില്ലേ, ആ വാഴയില വാടി മണക്കില്ലേ, ആ മണക്ക് വരണം കേട്ടോ. അപ്പോൾ നമുക്ക് എടുത്ത് ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് എടുക്കാം. അപ്പോൾ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുട്ടിൽ കഴിക്കാൻ പാകത്തിന് കണ്ടത് നല്ല പഴം. അപ്പോൾ നമ്മളതേ നല്ല അടിപൊളി പാളയംകുടം പഴം, പിന്നെ വാഴയിലക്കകത്ത് പുട്ട് റെഡി ആയിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പുട്ടും പഴമാണോ കൂട്ടി ഒന്ന് പിടിച്ചു നോക്കാം. എന്നു വെച്ചാൽ വാഴയിലക്കകത്ത് നമ്മൾ പുട്ടുണ്ടാക്കിയതുകൊണ്ട് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഒരു അത് തുറന്നപ്പോൾ തന്നെ നല്ല അടിപൊളി മണം കൊണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. എങ്ങനെയാണെന്ന് അറിയത്തില്ല. നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പുട്ടെടുത്ത് ഇതിനകത്തേക്ക് വെച്ചിട്ട് കഴിച്ചു നോക്കാം. നമ്മളിത് എടുക്കാൻ പോവാണ്. എന്തായിരിക്കും ഇതിൻ്റെ അവസ്ഥ എന്നറിയില്ല. നല്ല ചൂടുണ്ട്. നമ്മൾ ഓർണം ഇങ്ങനെ പതുക്കെ ഞങ്ങൾ പൊക്കാൻ പോവാണ്. വാവ്, എടുത്തു ഇതിങ്ങ് ഊരുക, നിവർത്തുക. ഉണ്ടോ, നമ്മൾ പുട്ടുറ്റിക്കകത്ത് ഉണ്ടാക്കുന്ന പോലെ നല്ല കറക്റ്റായിട്ട് ആ കുമ്പം പോലെ ഇങ്ങനെ വരില്ലേ, അങ്ങനെ കിട്ടില്ല. എന്തായാലും ദേ ഇതുണ്ടോ ഇങ്ങനെ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ലതേ, വെന്ത് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഉണ്ടോ, ഓരോ നമ്മൾ എടുക്കാൻ പോവാണ്. അതെ,
ഒരെണ്ണം ഇങ്ങോട്ട് തന്നെ വെക്കാൻ പോവാണ്. അപ്പോൾ ഈർക്കിളി നന്നായിട്ട് അങ്ങ് വരിച്ചങ്ങ് ഊരുക. ഇതങ്ങോട്ട് കണ്ടോ നല്ല സെറ്റായിട്ടുണ്ട്. വാഴയിലൊക്കെ വാടി കണ്ടോ, വാഴയിലൊക്കെ വാടി നല്ല നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരണേ. അപ്പോൾ നമുക്ക് പഴം കൂടെ ഒരെണ്ണം എടുത്ത് മിക്സ് ചെയ്ത് പിടിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിതുപോലെ ഇങ്ങനെ പഴം ഒരെണ്ണം വിരിഞ്ഞങ്ങ് എടുക്കുവാണ്. പഴം എടുക്കുക. വാഴയിലേക്കകത്ത് ഉണ്ടാക്കിയ പുട്ടും നല്ല ഞാലിപ്പൂവും പഴങ്ങൾ കൂട്ടിയിട്ട് പിടിയും കുടിച്ചു നോക്കാൻ പോകണം കണ്ടോ. ആ വാഴയിലയുടെ സ്മെല്ലൊക്കെ വരുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. എന്താ പറഞ്ഞേ, ആ വാഴയില നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല, നമ്മൾ ചോറൊക്കെ പൊതിഞ്ഞുകൊണ്ട് പോകുമ്പോൾ ഒരു സ്മെല്ല് വരില്ലേ, ആ വാഴയില വാട്ടുമ്പോഴേ. അതുപോലെ ഇതിനകത്തിരുന്ന് നല്ല ചൂടായി ആ വാഴയിലെ സ്മെല്ലൊക്കെ പുട്ടിനകത്തേക്ക് ചേർന്നിട്ടുണ്ട്. അപ്പോൾ പഴങ്ങൾ കൂട്ടി നമുക്കൊന്ന് കഴിച്ചു നോക്കാം. പഴം ഇതിനകത്തേക്ക് ഇങ്ങനെ കുഴയ്ക്കുക കണ്ടോ, പഴം കുഴയ്ക്കുക. ചില പുട്ടും കൂടെ ഇങ്ങനെ എടുക്കുക. അതാണ് പഴത്തിന് നല്ല മധുരമുണ്ട്, പിന്നെ വാഴയിലയുടെ ചെറിയ ടേസ്റ്റൊക്കെ ഇതിനകത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് മൂന്നും കൂടെ കൂടിയപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പഴം ഇല്ലാതെ നമുക്ക് ആ എന്താ പറഞ്ഞാൽ പുട്ട് മാത്രം കുറച്ച് കഴിച്ച് നോക്കുക അങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ആ വാഴയില ഉണ്ടാക്കിയതുകൊണ്ട് ആ ടേസ്റ്റ് കിട്ടുമെന്ന് പറയാൻ വേണ്ടി ആ ഒരു പ്രത്യേക ഒരു സ്മെല്ലും ഇതുണ്ടല്ലോ, പഴം കൂട്ടി കഴിച്ചാൽ കിട്ടില്ല. അപ്പോൾ നമുക്ക് ആ പഴം എടുക്കാതെ കുറച്ച് ആ പുട്ട് മാത്രം ഇടുന്ന് കഴിച്ച് നോക്കാം. പുട്ട് മാത്രമാണ് കേട്ടോ, പുട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. വാഴയിലേക്ക് അങ്ങ് വെക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ ആ വാഴയുടെ സ്മെല്ലൊക്കെ ഉണ്ട്, ആ ഒരു ടേസ്റ്റ്, ഒരു പ്രത്യേക ടേസ്റ്റ്. നമ്മൾ വീട്ടിൽ സാധാരണ കുറ്റിക്കാത്തൊക്കെ ഉണ്ടാക്കണം, അതുപോലെയല്ല, ആ വാഴയുടെ സ്മെല്ലൊക്കെ ഉള്ളതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. പഴം കൂട്ടാതെ കഴിക്കുമ്പോൾ പഴം കൂടെ കൂട്ടി കഴിച്ചാണല്ലോ, ആ മധുരമൊക്കെ കൂടുമ്പോൾ സൂപ്പറാണ്. അപ്പോൾ നമുക്ക് പഴം കണ്ടോ, നല്ല പഴം കേട്ടോ, നല്ല മധുരമുണ്ട്. നമ്മൾ നാടൻ പഴം ആയതുകൊണ്ടാണ് നല്ല മധുരമുണ്ട്. പഴം ഇതും കൂടെ ഇങ്ങനെ മിക്സ് ചെയ്യുക, പുട്ടെടുക്കുക. ഒന്നും പറയാനില്ല, സൂപ്പറാണ്. ഇതുപോലെ വാഴയില നമ്മളെല്ലാവരും വീടുകളിലുണ്ട്. അപ്പം നിങ്ങൾ ഇതുപോലെ വാഴയില ഇങ്ങനെ എടുത്ത് ഇതിൽ പാത്രത്തിലൊക്കെ വെച്ച് ഇതുപോലെ സെറ്റ് ചെയ്ത് ഉണ്ടാക്കി നോക്കുക. ഞാൻ പറയണതല്ല, നിങ്ങൾ ഉണ്ടാക്കി നോക്കി കഴിച്ച് നോക്കുക, അതിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ ഉണ്ടോ വാഴയിലേക്കകത്ത് ഉണ്ടാക്കിയ ഈ പുട്ടും പഴവും പുളി നല്ല അടിപൊളി കോമ്പിനേഷനാണ്. ഒന്നുകൂടെ പറയുകയാണ്, ഞാൻ കഴിച്ചിട്ട് സൂപ്പറാന്ന് പറയണല്ല, നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഓരോരുത്തരും ഇതുപോലെ, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയുക. അപ്പോൾ നമ്മൾ വാഴയില പുട്ട് ഇതിൻ്റെ കുഞ്ഞുണ്ണിയും കുഞ്ഞുകളും ഉണ്ട്, അവർക്കും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. കുറച്ച് പഴം എടുക്കും, പഴമൊക്കെ എടുത്ത് പുട്ടും കൂടെ കൂട്ടി കുഞ്ഞുണ്ണി വാവള് വലിയ വാവള് പിന്നെ കുഞ്ഞോക്കും കൊടുക്കാൻ പോകട്ടോ. അതെ, പുട്ടും പഴം കൂടെ കൂട്ടി അടിപൊളി. എങ്ങനെയുണ്ട്, സൂപ്പർ. അവിടെ അവിടെ പോയി പറഞ്ഞു അടിപൊളി. കുഞ്ഞുണ്ണി കേട്ടോ അടിപൊളി ആണോ, വെരി സൂപ്പർ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് അല്ലേ ആണോ. അപ്പം നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ ബൈ.